കക്കയത്ത് ക്രമക്കേടിനെ തുടർന്ന് റദ്ദാക്കിയ റേഷൻ കടയുടെ ലൈസൻസ് പുനഃസ്ഥാപിക്കാനുള്ള സർക്കാർ ഉത്തരവിനെതിരെ ആദിവാസികൾ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലക്കുന്ന് കോളനിയിലെ ആദിവാസികൾ ജില്ലാ സപ്ലൈ ഓഫീസറെ ഉപരോധിച്ചു. ആദിവാസികൾക്കുള്ള സൗജന്യ റേഷൻ കരിഞ്ചന്തയിൽ വിറ്റതിനാണ് കോഴിക്കോട് കക്കയത്ത് റേഷൻ കടയുടമയായ വത്സമ ജോസഫിന്റെ ലൈസൻസ് 2016 നവംബറിൽ ജില്ലാ കളക്ടർ റദ്ദാക്കുന്നത്. കക്കയം അമ്പലക്കുന്ന് കോളനിയിലെ 50 കുടുംബങ്ങളുടെ പരാതിയിലുള്ള അന്വേഷണത്തിന് ശേഷമാണ് നടപടി. ഇതിനെതിരെ വത്സമ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സെക്രട്ടറിക്ക് അപ്പീൽ നൽകി. ഇതിൽ ലൈസൻസ് പുനഃസ്ഥാപിക്കാൻ ഉത്തരവായി. പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രതിഷേധം. എന്ത് കളി കളിച്ചാലും വത്സ ഞങ്ങളുടെ ദേശം കട കൊടുക്കാൻ വിട്ടു കൊടുക്കൂല. മണ്ണണി അരി നല്ല അരി നോക്കി പുറമെ വെക്കും. ഇത് ഞങ്ങളിപ്പോൾ ചോദിക്കുമ്പോൾ നെല്ലും കല്ലും മണ്ണും കോഴിക്കാട്ടവും ബീഡിക്കുറ്റി ഇതൊക്കെ ഉണ്ടാവും അതിനകത്ത്. അതൊക്കെ ഞങ്ങൾ പണി കഴിഞ്ഞ് വന്നിട്ട് വേണം അതൊക്കെ പിന്നെ പെറുക്കി വാരി പിള്ളേർക്ക് വെച്ച് വെച്ച് കൊടുക്കാൻ. ഇവരുടെ എതിർപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സെക്രട്ടറി അറിയിക്കാനാണ് സപ്ലൈ ഓഫീസറുടെ തീരുമാനം. ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന എതിർപ്പുണ്ട്, എതിർപ്പുള്ളത് നടപ്പിലാക്കാൻ പ്രയാസമുണ്ടെന്നുള്ള കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. ഉത്തരവിനെതിരെ ആദിവാസികൾ ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.